എവറിങ് വാസ് ഡിസൈൻഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ആർ എസ് എസ് കഥ തിരക്കഥ സംവിധാനം സംഭാഷണം ഗാനങ്ങൾ അഭിനയം എല്ലാം ലിസ്റ്റനുസരിച്ചുള്ള ആളുകളാണ് ഈ സത്യാഗ്രഹത്തിന് പോകുന്നതും അവരാണ് അറസ്റ്റാകുന്നതും തല്ലുകൊള്ളുന്നത് പുറത്ത് ഈ പിടിക്കപ്പെടാതെ ഈ ആക്ടിവിറ്റി നടത്തിയവർ അസാമാന്യമായ ധീരന്മാരാണ് പിണറായി വിജയൻ ഞാൻ ഞാനറിഞ്ഞിടത്തോളം എന്തോ പോലീസിൻ്റെ നേർക്ക് തട്ടിക്കേറി ഇവരുടെ സ്ഥിരം സ്വഭാവം അനുസരിച്ച് തട്ടിക്കേറി കഴിഞ്ഞപ്പോൾ അവർ പിടിച്ചകത്താക്കിയതാണ് അതല്ലാതെ അത് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരമൊന്നും ആയിരുന്നില്ല കംപ്ലീറ്റ് ത്രൂ ഔട്ട് എമർജൻസി സംഘത്തിൻ്റെ ഫൈനാൻസ് കൈകാര്യം ചെയ്ത സ്ത്രീകളാണ് പുരുഷന്മാരെ പിടിച്ചോണ്ട് പോകാമെന്നുള്ളതല്ല അത് പത്ത് പൈസ അവരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടില്ല ഇതിനുള്ളിൽ പോലും സത്യസന്ധത എന്ന് പറയുന്നത് ടു ദ കോർ പാലിക്ക് അതാണ് ആർ എസ് എസ് മൂക്ക് കംപ്ലീറ്റ് ഉരുകിപ്പോയി വേറെ കുറച്ച് പേരുടെ മേത്തുമൊക്കെ വീണു അവർക്ക് അവിടെ ഇവിടെയൊക്കെ വന്നെങ്കിലും ഇത്രയധികം വൈദ്യുതി മറ്റാർക്കും ഉണ്ടായി അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലം ഒരു അനുഭവം ഉണ്ടാവുമല്ലോ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പോലെ ആ സാഹചര്യത്തിൽ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ പറയുന്ന പോലെ ഭീഷണമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം അന്ന് ഈ പറഞ്ഞ ഭീഷണമായ അന്തരീക്ഷമുണ്ടായിരുന്നു അത് പൊതുജനങ്ങൾക്ക് അത്ര അനുഭവപ്പെട്ടിട്ടില്ല കാരണം അടിയന്തരാവസ്ഥയെ എതിർത്തത് ഒരു പ്രത്യേക വിഭാഗക്കാരായിരുന്നു അതായത് രാഷ്ട്രീയ കക്ഷികളിൽ കോൺഗ്രസ് അല്ലാത്തവർ അതിൽ തന്നെ പേടിച്ചു പോയ ഒരുപാട് പേര് മാറി പേടിക്കാൻ അവർക്ക് കാരണമുണ്ട് അവർ പേടിത്തൊണ്ടന്മാരായതുകൊണ്ടല്ല പലവിധ സാഹചര്യങ്ങളിൽ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ നിർവഹമില്ലാതെ മാറിയവർ അപ്പോൾ കുറച്ചു പേര് ഇതിനെ എതിർക്കാനുണ്ടായുള്ളു തുടക്കത്തിൽ ഇത്രയും പരുക്കുണ്ടായെങ്കിലും പിന്നീട് വീണ്ടും ആൾ കുറഞ്ഞു അവസാനം കേരളത്തിൽ ആർ എസ് എസ് നക്സലൈറ്റ് പിന്നെ ഗാന്ധിയന്മാരിൽ കുറച്ച് പേർ ഇവരാണ് ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചു നിന്നത് മാർസിസ്റ്റ് പാർട്ടി ഇടയ്ക്ക് വെച്ച് കോംപ്രമൈസ് ചെയ്തു അന്ന് സി പി ഐ അച്നാണ് മുഖ്യമന്ത്രി കോൺഗ്രസിനാണ് കരുണാകരനാണ് ആഭ്യന്തരം അപ്പോൾ സി പി എമ്മിന് കോംപ്രമൈസ് ചെയ്യാൻ എളുപ്പമായിരുന്നു കോംപ്രമൈസ് ഇൻ ദ സെൻസ് അവരെ ഉപദ്രവിക്കരുത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഇ എം എസ് അച്ചുമാനൻ എഴുതിയൊരു കത്തൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു അതായത് മൈതാനിൽ തിരുവനന്തപുരത്ത് സി പി എം എൻ്റെ ഒരു സമ്മേളനം വയ്ക്കാൻ ദയവ് ചെയ്ത് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിക്കയാണ് എഴുതിയ അതായിരുന്നു അവസ്ഥ ഈ കോംപ്രമൈസ് പി ഗോവിന്ദ പിള്ളേവിടെയോ നാട് വിട്ട് പോയി റിസേർച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ അവർക്ക് കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പിണറായി വിജയൻ ഞാൻ അറിഞ്ഞിടത്തോളം എന്തോ പോലീസിൻ്റെ നേരത്തെ തട്ടിക്കേറി ഇവരെ സ്ഥിരം സ്വഭാവം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പിടിച്ചകത്താക്കിയതാണ് അതല്ലാതെ അത് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരമൊന്നും ആയിരുന്നില്ല സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അവർ ഭരണത്തിലില്ലാത്തപ്പോൾ പോലീസുമായിട്ട് അടിപൊളും അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ അകത്ത് പോയതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യസമരം പോലെയാണ് അടിയന്തരാവസ്ഥ സമരം ആർക്കും അവകാശപ്പെടാവുന്ന ഒരു ഏരിയ ആയിട്ട് മാറും കാലം കുറേ കഴിയുമ്പോൾ ഇപ്പം ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് എഞ്ചിനീയറിങ് കോളേജിലായിരുന്നു എനിക്ക് അടിയന്തരാവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല ആകെ സംഭവിച്ചത് എൻ്റെ കത്തുകൾ സെൻസർ ചെയ്യപ്പെടുമായിരുന്നു അത് കത്ത് തുറന്നിട്ട് ഒരു കറുത്ത പശ വെച്ച് വീണ്ടും പൊട്ടിച്ചിട്ടാണ് എനിക്ക് കിട്ടാറുള്ളത് അത് കണ്ടാറിയാം പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കറുത്ത പശ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വരുന്ന കത്തുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് മാസത്തിൽ മാസത്തിലൊരിക്കൽ ഒരു കത്തയക്കും അമ്മ അമ്മമാരുടെ ഒരു കത്തയക്കൽ സ്റ്റൈലുണ്ടല്ലോ ഏഹ് തെക്ക് വശത്തെ പ്ലാവിലും ചക്ക താഴ്വീണ് പോയി അത് നേരത്തെ പറിക്കേണ്ടതായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള വിവരങ്ങളാണ് അച്ഛൻ എനിക്ക് അച്ഛനെനിക്ക് കത്തയക്കാറില്ല ഞാൻ അച്ഛനും അയക്കാറില്ല ഞാനും കത്തയക്കുന്നത് അമ്മയ്ക്കാണ് ഇതാണ് എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അവരെനിക്ക് കത്തൊന്നും അയക്കാറില്ല അങ്ങനെയൊരു ഏർപ്പാടില്ലല്ലോ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരാവശ്യത്തിന് കത്തയക്കും എന്നുള്ളതല്ലേ പിന്നെ ഈ ആരെങ്കിലും കാമുകീ കാമുകന്മാരാണ് നിരന്തരം അങ്ങോട്ട് കൊണ്ട് കത്തയക്കുക ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും രണ്ട് കത്ത് വല്ലപ്പോഴും വന്നല്ലേ പക്ഷേ അത് പൊട്ടിച്ചാണ് വന്നുകൊണ്ടിരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് ഇൻഫർമേഷനൊന്നുമില്ല മുറ്റത്ത് പടവലിങ്ങനെ ഉണ്ടായതും കോഴിക്കാ പഴുത്തതും ഇതൊക്കെ അറിഞ്ഞിട്ട് പോലീസ് പോലീസിനെന്ത് വേണം ബട്ട് അവർ മെറ്റിക്കുലസ്ലി ഇവൻ ആർ എസ് എസ് കാരനാണ് സൂക്ഷിക്കണം ഇവനെന്തെഴുതും എന്നൊക്കെ അപ്പോൾ അങ്ങനെ എനിക്ക് വലിയ ഉപദ്രവം ഉണ്ടായില്ല ഞാനോ അച്ഛനോ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എൻ്റെ റിലേറ്റീവ്സ് പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ പോയി ഒരുപാട് തല്ലുകൊണ്ടു അപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു എസ് എഫ് ഐക്കാരനുണ്ട് ഒരു കെ എസ് യുക്കാരനുണ്ട് ഒരു ഉണ്ട് ഈ മൂന്ന് പേരും എൻ്റെ ക്ലോസ് സുഹൃത്തുക്കളാണ് അന്നും ഇന്നും കേട്ടോ അതിൽ സി പി എം കാരൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചുപോയി ബാക്കി ഉള്ളവരിപ്പോഴും സുഹൃത്തുക്കളായിട്ട് തുടരുന്നുണ്ട് അപ്പം അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാഞ്ഞിട്ടോ അതോ എന്തുകൊണ്ടോ ഞങ്ങൾ വിരുദ്ധ ധ്രുവങ്ങളിലായിട്ടും ഡെയിലി വൈകുന്നേരം കാണുമായിരുന്നു പ്രീ ഡിഗ്രിക്ക് ഒരേ കോളേജിൽ ഞങ്ങൾ പഠിക്കുന്നു ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പിന്നെയും ഒരു പ്രത്യേക സ്പോട്ടിൽ ഞങ്ങൾ കൂടിയിട്ട് രാത്രി ഒരു എട്ട് മണിവരെയൊക്കെ സംസാരവും തർക്കവും ഒക്കെയായിട്ട് പിരിയുന്ന സ്വഭാവമായിരുന്നു അപ്പോൾ ഈ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അടിയന്തരാവസ്ഥനാണ് അവന് യാതൊരു കുഴപ്പമില്ല ഈ ഇവനെ കമ്മ്യൂണിസ്റ്റുകാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അപ്പോഴത്തേക്കും ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഇവർ രണ്ടുപേരും ബി എസ് സിക്ക് അതേ കോളേജിൽ പഠിക്കുന്നു പ്രീ ഡിഗ്രി പഠിച്ച അതേ കോളേജിൽ ഇവൻ ഞാൻ അവിടെ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തി കോളേജിൽ അടിയന്തരാവസ്ഥയ്ക്ക് വരെ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അവനെ ഇറക്കണമെന്ന് കോൺഗ്രസ് കാരനുണ്ട് പക്ഷേ അതിനുള്ള സാമർഥ്യമൊന്നും ആ പാവത്തിനില്ല അദ്ദേഹം കെ എസ് യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മസിൽ പിടിക്കാമെന്നുള്ള അതിനപ്പുറത്തേക്ക് പോലീസ് പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ ഫ്രസ്ട്രേറ്റഡായി പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അച്ഛൻ അങ്ങേരു കോൺഗ്രസ്സുകാരനാണ് പഴയ കോൺഗ്രസ്സുകാരനാണ് അങ്ങനെക്ക് പല ആൾക്കാരുമായിട്ട് പരിചയം സ്കൂൾ അധ്യാപകനായിരുന്നു നല്ല മനുഷ്യനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് മനുഷ്യനെ അദ്ദേഹം പോയി എ കെ ജി എച്ച് എന്ന് കണ്ടു ഇങ്ങനെ മകനെ പിടിച്ചുകൊണ്ട് പോയി എ കെ ജി പറഞ്ഞു ഞാൻ വിടീക്കാം എന്ന് പറഞ്ഞിട്ട് എ കെ ജി പോലീസിൽ സംസാരിച്ചിട്ട് ഇവൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇവനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു മൊത്തം അപ്പം അവനൊരു മൂന്നാഴ്ച ജയിലിൽ കിടന്നു ജയിലിൽ പോലും അല്ല ലോക്കപ്പിലാണ് കിടന്നത് ഇറങ്ങി വന്നുകഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മാവിൻ്റെ മകനും അതേ ലോക്കപ്പിലായിരുന്നു അവൻ പറഞ്ഞു പറഞ്ഞുകൂടാ നിൻ്റെ അമ്മാവിൻ്റെ മകൻ എന്ത് രുതിയാണ് കൊള്ളുന്നത് ഞാൻ ചിന്തി വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു ഇങ്ങനെ വല്ലാതെ തല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തിരിച്ചു തല്ലി അപ്പോൾ നല്ല ആരോഗ്യമുള്ള കക്ഷിയാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ലോക്കപ്പിൻ്റെ ഒരു മൂലയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മറ്റേ മൂലയ്ക്ക് ഇവനായിട്ട് ചവിട്ടി കൂട്ടുന്നത് തിരുത്തി തിരിച്ചു തല്ലിക്കഴിഞ്ഞപ്പോൾ പോലീസിനെ തല്ലിയാൽ അവർ വെറുതെ വിളിക്കുക അതും പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിനുള്ളിൽ വെച്ച് പോലീസുകാരനെ തല്ലുക ഇവൻ പറയുന്നത് ഈ ജന്തു സഹജമായ ഒരു പ്രത്യാക്രമണം കൊണ്ടല്ല നമ്മുടെ സകല സെൻസ് നഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് അടിക്കുന്ന അതുവരെ ഉണ്ടാകും എന്ന് ആളാണ് ഇടയ്ക്ക് വരെ തിരിച്ചു കൊടുത്തു അതോടെ പിന്നെ അവരങ്ങോട്ട് കയറി മെതിക്കാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ തല്ലി ഇപ്പോഴും പുള്ളി ഉണ്ട് കേട്ടോ കുറേ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഈ വർഷാവർഷം അസുഖം വരാൻ തുടങ്ങി ഈ അടിയന്തരാവസ്ഥയുടെ പിരീഡ് ആ തല്ലുകൊണ്ട് പിരീഡായി കഴിയുമ്പോൾ പുറം വേദന കാലുവേദന അവിടെ നീര് ഇവിടുന്ന് നീരൊക്കെ ആയിട്ട് ഇപ്പോൾ സാമാന്യം വൃദ്ധനാണ് അവസരമാണ് പണ്ട് കിട്ടിയ തല്ലൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ കേടൊക്കെ പുറത്ത് വരുന്നത് അപ്പോൾ ഇതൊക്കെ എന്നെ ആരും പിടിച്ചില്ല ഒന്നും ചെയ്തില്ല ഈ ലെറ്റർ ഇത് ചെയ്യുന്നതല്ല അപ്പോൾ ഞാൻ കോളേജിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇടയ്ക്ക് ഡിബേറ്റ് ഒക്കെ നടക്കും ചർച്ച ഒക്കെ വയ്ക്കും അതിൽ രാഷ്ട്രനിർമ്മാണത്തിൽ യുവാക്കൾക്കുള്ള പങ്ക് ആ വിഷയത്തെ പറ്റിയാണ് ഒരു ദിവസം സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ കയറിയിട്ട് പറഞ്ഞു രാഷ്ട്രനിർമ്മാണത്തിൽ യുവാക്കൾക്ക് യാതൊരു പങ്കുമില്ല പങ്കുള്ള യുവാക്കൾ മുഴുവൻ ജയിലിൽ കിടക്കുകയാണ് ഇനി ഈ രാഷ്ട്രം എനിക്ക് പ്രതീക്ഷയില്ല എന്തെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാൻ കഴിവുള്ളവനെ എല്ലാം ജയിലിലിട്ടിട്ട് ഇവിടെ സെമിനാർ നടത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് മര്യാദകളാണെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് പൊട്ടിത്തെറിച്ചു അപ്പോൾ അതിൽ എൻ്റെ ധാർമ്മിക രോഷമുണ്ട് ഒരു ഹീറോ ആകാനുള്ള എപ്പോഴും ഉണ്ടല്ലോ ചെറുപ്പത്തിൽ ഈ രണ്ടും കൂടെ ചേർന്നാണ് എൻ്റെ പ്രസംഗം ഇത് കഴിഞ്ഞപ്പോൾ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചു താനിതെന്ത് ഭാവിച്ച ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ഇതിൻ്റെയൊക്കെ ഐ ബിക്ക് റിപ്പോർട്ട് പോകും തന്നെ പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ എനിക്ക് പേടിയായി സംഗതി റിയാലിറ്റി വന്ന് വരണ്ടു പോകില്ല ആ ഞാനൊറ്റയ്ക്കുമാണ് വീട്ടുകാരും അടുത്തെങ്ങുമില്ല അവർ ചേർത്തലൊരു കുഗ്രാമത്തിലാണെൻ്റെ വീട് ഞാനിരിക്കുന്നത് ട്രുവൻ റേഞ്ചർ കോളേജ് ഹോസ്റ്റലിൽ ഒന്നും സംഭവിച്ചില്ല എന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോയില്ല അതെങ്ങനെയോ അങ്ങനെ പോയി അപ്പോൾ അതിൻ്റെ പിതൃത്വം പിൽക്കാലത്ത് പലരും ഏറ്റെടുത്തു എൻ്റെ കൂട്ടത്തിലുള്ളവർ ഞാനാണ് പോലീസിൽ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞു ശരി നീയാണ് പറഞ്ഞതെങ്കിൽ സന്തോഷം നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന നക്സലൈറ്റ് അവൻ അന്ന് പഠിക്കുന്നത് കോഴിക്കോട് ആർ ഐ സിയിലാണ് ഇപ്പോൾ എൻ ഐ ടി എന്ന് പറയുന്ന അന്ന് ആർ ഐ സി റീജിയണൽ എൻജിനീയറിങ് കോളേജ് ചാത്തമംഗലം അപ്പോൾ ഇവൻ വല്ലപ്പോഴും അവധിക്ക് നാട്ടിൽ വരും ഞാനും കോളേജിൽ നിന്ന് വരും ഞങ്ങൾ കാണും അന്ന് ഇവൻ എന്നോട് പറഞ്ഞു ഈ കോഴിക്കോട് അറീസിയിൽ രാജൻ കാണുന്നില്ല മിക്കവാറും അവനെ കൊന്നിട്ടുണ്ട് അപ്പം അന്ന് രാജൻ കേസൊന്നും പുറത്ത് വന്നിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ബട്ട് ഇവനന്ന് തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കായണ്ണ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിട്ട് അവർ പോയി നക്സലൈറ്റുകളൊക്കെ ഇവനൊരു നക്സലൈറ്റ് അനുഭവം ഉണ്ടെന്നുള്ളതല്ല അത് ആക്ടിവിറ്റിയില്ല നാക്കുകൊണ്ട് മാത്രം നക്സലൈറ്റായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവനതുകൊണ്ട് ആക്ടിവിറ്റിക്ക് പോയില്ല പിടിക്കപ്പെട്ടില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷേ പോയവർ അതിൽ രാജൻ പെട്ടു എന്നൊക്കെ ഉള്ളത് അവനന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ എനിക്കറിയാം അത് പത്രത്തിലൊക്കെ വരികയും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ വൻ വിവാദമായിട്ട് മാറുകയും കരുണാകരൻ രാജിവയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തത് പക്ഷെ അന്ന് ഈ ഒരു കാര്യം സത്യമാണ് പൊതുദിനങ്ങളെ സംബന്ധിടത്തോളം ഒറ്റ ട്രെയിൻ ആവില്ല കറക്റ്റ് സമയത്ത് വരികയും പോവേ ട്രാൻസ്പോർട്ട് ബസ്സുകൾ കൃത്യമായിട്ട് ഓടും എല്ലാ ഓഫീസിലും ഉദ്യോഗസ്ഥന്മാർ വരും പേടിച്ചിട്ട് ആരും കൈക്കൂലി വാങ്ങുന്നില്ല ഇങ്ങനൊരു അന്തരീക്ഷം തുടക്കത്തിലുണ്ടായി പോകെ പോകെ എന്തായി ഈ അന്തരീക്ഷത്തിൻ്റെ ഉടമസ്ഥത കോൺഗ്രസ്സുകാരൻ ഏറ്റെടുത്തു അവർ ഓഫീസിൽ കയറിയിട്ട് എല്ലാവരും വന്നു എന്ന് നോക്കുക പോയോ എന്ന് നോക്കുക വണ്ടി സമയത്ത് പോയോ എന്ന് നോക്കുക കെ എസ് ആർ ടി സി ബസ്സിൽ കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ അയാളെന്തോ അയാളാണ് ആ ബസ്സിൻ്റെ ഉടമസ്ഥയിൽ നിന്ന് മട്ടിലിരിക്കുക ഇങ്ങനെയൊക്കെ ഗ്രാമപ്രദേശത്ത് വരെ ഇത് നടക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഹരി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബസ്സുണ്ട് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ബ്രേക്ക് ഫെയിലായിട്ട് ഇതുപോയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു ജാഥയിലേക്കങ്ങ് കയറി മണൽ പ്രദേശമാണ് ചെറുതല്ല അറിയാമല്ല ബസ് വഴി തെറ്റി കഴിഞ്ഞപ്പോൾ തന്നെ മണ്ണിലങ്ങ് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാർക്കൊന്നും സംഭവിച്ചില്ല എല്ലാവരും അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ചാടി എന്നാലും അടിയന്തരാവസ്ഥയല്ലേ വധശ്രമം എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ഡ്രൈവർ അതിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ പത്തോ പതിനെട്ടോ പേരായിരുന്നു ഉച്ച സമയമാണ് ആള് കുറഞ്ഞ സമയം ഈ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വധശിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം കോടതിയിൽ അത് തെളിയിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല ഇവർ പുറത്തിറങ്ങി കോടതിയിൽ നിന്ന് വെറുതെ വിട്ട വിധി കേട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ നേർക്ക് ആസിഡ് എറിഞ്ഞു യൂത്ത് കോൺഗ്രസ് വരെ അത് നമ്മളുടെ ഡി സുഗതൻ എന്ന കോൺഗ്രസ് നേതാവുണ്ട് ഇപ്പോഴും ഉണ്ട് അദ്ദേഹം വലിയ സജീവമായിട്ട് പാർട്ടിയിലുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹമാണ് ഇത് ഓർഗനൈസ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് ഞാൻ അദ്ദേഹം ചെയ്തെന്നോ ചെയ്യിച്ചെന്നോ പറയുകയില്ല ഇവർ അന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് ഡി സുഗതനാണ് ഇതിൻ്റെ ഡി സുഗതൻ നമ്മളുടെ മലബാറിൽ കെ സുധാകരൻ എങ്ങനെയാണോ അതുപോലെയായിരുന്നു ആലപ്പുഴയിൽ ഡി സുഗതൻ സി പി എമ്മുമായിട്ട് അടിച്ചു നിൽക്കാൻ കേൾപ്പമില്ല ഒരു മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യനല്ലേ ഇത് ചെയ്യുകയുള്ളു ചെയ്യിക്കുള്ളു ആസിഡ് എറിയാനൊക്കെ എന്തുമായിട്ട് ചെയ്തതാരോ ചെയ്യിച്ചതാരോ ഇതിൽ പെട്ടുപോയ ഒരു വിക്തി ആർ വാസുദേവ് അദ്ദേഹം ഇപ്പോൾ ഇല്ല മരിച്ചുപോയി ആസിഡ് വീണിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ഈ കൃഷ്ണമണി അങ്ങോട്ട് നമ്മുടെ മുന്തിരിങ്ങ പോലെ പുറത്തേക്ക് ചാടി മൂക്ക് കംപ്ലീറ്റ് ഉരുകിപ്പോയി വേറെ കുറച്ച് വേറെ മേത്തുമൊക്കെ വീണു അവർക്ക് അവിടെ ഇവിടെയൊക്കെ വന്നെങ്കിലും ഇത്രയധികം വൈരുപ്യം മറ്റാർക്കും ഉണ്ടായില്ല വിരൂപനായിപ്പോയി അറുവിത് കോമ്പൻസേഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു സർക്കാരൊന്നും കൊടുത്തൊന്നുമില്ല കാര്യം പിന്നീട് സർക്കാർ മാറി കേന്ദ്രത്തിൽ ജനതാ സർക്കാർ വന്നു ബട്ട് ഈ നിർഭാഗ്യവാന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല ഹി വാസ് എൻ അൺസങ് ഹീറോ ഞാൻ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭക്ഷണം പൊറോട്ടയും മട്ടണുമാണ് അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അത് പറയാതെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ദാരിദ്ര്യം കൊണ്ട് വശകേടായി അത് കൂടാതെ ഈ വൈരിവിപ്പം അത് പീഡിപ്പിക്കുന്ന രൂപമാണ് മൂക്കില്ലാതെ മൂക്കിൻ്റെ ഇവിടെ തൊടയിൽ നിന്ന് കുറച്ചൊരു മാംസം വെച്ചു രണ്ട് തുളയും ആസിഡ് കൊണ്ട് മുഖം പോയി കണ്ണില്ല അപ്പോൾ കൂളിങ് ഗ്ലാസ് കഴിക്കും ഇങ്ങനെയൊക്കെ കണ്ടാൽ പേടിക്കുന്ന ഒരു രൂപമായിരുന്നു അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ഞാൻ ഈ പറഞ്ഞ ഡിഷ് പുള്ളിക്ക് വാങ്ങിച്ച് കൊടുക്കും അതാണ് പുള്ളിയുടെ ഒരു ഒരു ലക്ഷറി കുറേ നേരം സംസാരിക്കും മരിച്ചു പോയി കുറേ കാലം മുമ്പ് മരിച്ചുപോയി കവിതയൊക്കെ എഴുതുമായിരുന്നു നല്ലൊരു മനുഷ്യൻ അപ്പോൾ അങ്ങനെ ഈ രാജൻ കേസും ഇവൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ ഇത്രയും കുളായി ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം അന്ന് പ്രാന്തപ്രചാരകായിരുന്നു ഭാസ്കർ റാവുജി അവിടെ വന്നു സാധാരണ ഒരു കാര്യവുമില്ല അടിയന്തരാവസ്ഥയാണ് പുള്ളി വേറൊരു പേരിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം ആണെന്ന് അറിയാം ബട്ട് ഈ ഭാവം ഒന്നും തന്നെ ഭാസ്കർ റാവുജിയുടെ മുഖത്തില്ല വന്നു എന്നെ അന്വേഷിച്ച് ഹോസ്റ്റലിൽ വന്നു എൻ്റെ മുറിയിൽ വന്ന് ഇരുന്ന് ദീർഘനേരം സംസാരിച്ചു സംസാരിച്ചത് മുഴുവൻ അടിയന്തരാവസ്ഥയെപ്പറ്റി ഒന്നുമല്ല വേറെ കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തെ പറ്റി പുരാണത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു വെറുതെ നിങ്ങളെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോകാൻ തുടങ്ങി വാതിക്കൽ എത്തിയിട്ട് തിരിഞ്ഞു നിന്ന് എന്നോട് പറഞ്ഞു എൻ്റെ നിർദ്ദേശമില്ലാതെ ഒന്നും പ്രവർത്തിക്കരുത് കേട്ടോ ഞാൻ ഇല്ല അദ്ദേഹം പോയി പോയി കഴിഞ്ഞാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ് ഈ നിർദ്ദേശത്തിൻ്റെ കാര്യം ഞാൻ പറയാതെ ഒന്നും തന്നെ പ്രവർത്തിക്കരുത് അപ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ മാസം ഞാൻ ഈ പ്രസംഗിച്ചതും സംഗതിയും രാജൻ കൊല്ലപ്പെട്ടതും എല്ലാം അപ്പം അടുത്ത അവധിക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മാവൻ എന്നോട് ചോദിച്ചു ഭാസ്കർ റാവു അവിടെ വന്നിരുന്നോ ഞാൻ പറഞ്ഞു വന്നിരുന്നു ആ ശരി ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് ആ പറഞ്ഞപ്പോൾ ഞാൻ തലവിലേക്ക് സമ്മതിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ കിടക്കുന്നു അപ്പം ആ പറഞ്ഞുടാ സത്യം ഞാൻ നിന്നോട് പറയാം ആരൊക്കെയാണ് അടിയന്തരാവസ്ഥക്കെതിരെ സത്യാഗ്രഹത്തിനും സമരത്തിനും പോകുന്നത് എന്ന് ആർ എസ് എസും സംഘം സംഘം തീരുമാനിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ചുള്ള ആളുകളാണ് ഈ സത്യാഗ്രഹത്തിന് പോകുന്നതും അവരാണ് അറസ്റ്റിലാകുന്നതും തല്ലുകൊള്ളുന്നത് ലിസ്റ്റിലില്ലാത്ത ഒരാൾ പോലും അതിന് തൊണ്ടാവാൻ പാടില്ല നമ്മൾ ഹിസ്റ്റോറിക്കലി ആലോചിച്ച് നോക്കുക ഈ നമ്മളുടെ യുദ്ധങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ആയുധശേഷിയോ ആൾശേഷിയോ ഇല്ലാത്തതുകൊണ്ടല്ല പ്ലാനിങ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ഈ സമയം തെറ്റിയുള്ള ആക്രമണം സമയത്ത് നടത്താത്ത പ്രത്യാക്രമണം ഇതൊക്കെ നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും അപ്പോൾ പിൽക്കാലത്ത് ഞാൻ ഈ കഥ പറയുമ്പോൾ സോമേട്ടൻ ടി ആർ സോമശേഖരൻ എന്നോട് പറഞ്ഞു ഈ വരിയിൽ നിന്ന് വിട്ട് ഒരാൾ പ്രവർത്തിച്ചാൽ അത് തന്നെ പരാജയം കാരണമാകും ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നേരത്തെ തുടങ്ങി സോമേട്ടൻ പറഞ്ഞു അത് അറേഞ്ച് ചെയ്ത ആ സമയത്തിന് മുന്നേ അത്യാവശ്യം കൂടിയിട്ട് മംഗൾ പാണ്ഡേ അല്ലേ അതെ മംഗൾപാണ്ഡേ മംഗൾപാണ്ഡേ എടുത്ത് ചാടിയതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ കാര്യം നമ്മൾ വിചാരിക്കും ചെറിയൊരു വ്യക്തിയല്ലേ അയാളുടെ ഒരു സ്റ്റെപ്പങ്ങ് തെറ്റിയാലെന്താണ് തെറ്റിയാലൊന്നുമല്ലേ പരാജയപ്പെടും അപ്പോൾ അത് അടിയന്തരാവസ്ഥ കാലത്ത് ഈ പ്രിൻസിപ്പൾ വെച്ചാണ് സംഘം പ്രവർത്തിച്ചത് അതായത് വിത്തൌട്ട് എ ഡയറക്ഷൻ യു ഷുഡ് നോൺ ഡൂ എനിത്തിങ് ബിക്കോസ് യു ഡോൺ ഹാവ് എ ടോട്ടൽ പിക്ചർ മൊത്തം ഭാരതത്തിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല മൊത്തം നടക്കുന്നത് അറിയില്ല ജില്ലയിൽ നടക്കുന്നത് അറിയില്ല പത്രങ്ങളിൽ ഒന്നും വരുന്നില്ല റേഡിയോ ഉണ്ട് പക്ഷേ റേഡിയോ ഇങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു സോ യു ആർ അബ്സൊല്യൂട്ട്ലി അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ആപ്പനിങ് അറൗണ്ട് യു ആൻഡ് യു സ്റ്റാർട്ട് എ പ്രോബ്ലം നിങ്ങൾ ഒറ്റയ്ക്കൊരു വിപ്ലവകാരിയാകാൻ ശ്രമിക്കുന്നു ഒറ്റ അടി പോലീസിൻ്റെ കിട്ടുന്നു നിങ്ങൾ ചത്തുപോകുന്നു കഴിയും അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇതുപോലെ നക്സലൈറ്റുകൾ എടുത്ത ചാട്ടം കാണിച്ചു ആർ ഈ സി ആൻഡ് ദ ലോസ് ദർ മാൻ ആൻഡ് ദർ ക്രഷ്ഡ് വളരെ മോശമായ രീതിയിൽ ഇപ്പോൾ പിന്നീട് നമ്മളുടെ നക്സലൈറ്റ് ഫോർമർ നക്സലൈറ്റായിട്ട് മാറി സി പി എമ്മിലൊക്കെ ആയിരുന്നു ബാസുരേന്ദ്ര ബാബു അദ്ദേഹം കഴിഞ്ഞു കുറേ നാൾ മുൻപ് മരിച്ചുപോയി ഹി വാസ് മൈ ഗുഡ് ഫ്രണ്ട് കാര്യം ഞങ്ങൾ ടി വിയിൽ വലിയ യുദ്ധമൊക്കെ നടത്തുമെങ്കിലും പേഴ്സണലി ഞങ്ങൾ ഒന്നും ഒന്നരേയും രണ്ടും മണിക്കൂറൊക്കെ ഫോണിൽ ഇങ്ങനെ പഴയ ചരിത്രങ്ങൾ സംഘങ്ങളൊക്കെ പറയുന്നു ബാസുരേന്ദ്രബാബു എന്നോട് പിന്നീട് പറഞ്ഞു ഇല്ല രാജൻ ആക്രമണത്തിലുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു ബാബു രാജൻ്റെ കൂടെ പഠിച്ച ഞങ്ങൾക്ക് ഒരേ ബാച്ചാണ് ഈ ആർ ഐ സി കോളേജിൽ മരിച്ച രാജനും എൻ്റെ ഫ്രണ്ടും ഞാൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലും ഒരേ ബാച്ചാണ് ഒരുപോലെ എഞ്ചിനീയർമാരായിട്ട് ഒരേ ദിവസം പുറത്തിറങ്ങി വരാണ് അപ്പോൾ അയാളാണ് എന്നോട് പറഞ്ഞത് രാജൻ അപ്പോൾ ബാസുരേന്ദ്രബാബു പറഞ്ഞല്ല അയാളൊന്നും പറഞ്ഞു ഞാൻ ആധികാരികമായിട്ട് പറയുന്നു രാജനുണ്ടായിരുന്നില്ല ഏതായാലും രാജന് കൊല്ലപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇറ്റ് വാസ് അണ്ടർ പോലീസ് കസ്റ്റഡി എന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ രാജൻ പോയിരുന്നില്ല എന്ന് വാസുരേന്ദ്രബാബു പറയുന്നു ഹി വാസ് ഔട്ട് ബട്ട് മൈ ഫ്രണ്ട് വാസ് ഇൻ കോളേജിലാണ് ഹോസ്റ്റലിലാണ് രാജൻ്റെ കൂടെ താമസിച്ച ആളാണ് അവനാണ് എന്നോട് പറയുന്നത് ഉണ്ടായിരുന്നു ഇനിയിപ്പം ശരി എന്ത് വാങ്ങിക്കോട്ടെ അതൊരു ദുരൂഹതയായിട്ട് അങ്ങനെ നിൽക്കുന്നു ഈ അടിയന്തരാവസ്ഥയിൽ സംഭവിച്ച വേറൊരു കാര്യം ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല ആർ എസ് എസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമില്ല സോ വാട്ട് ഹാപ്പൺ വാസ് എവറിങ് വാസ് ഡിസൈൻഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ആർ എസ് എസ് കഥ തിരക്കഥ സംവിധാനം സംഭാഷണം ഗാനങ്ങൾ അഭിനയം എല്ലാം ആർ എസ് എസ് ഇതാണ് സംഭവിച്ചത് കാരണം മറ്റുള്ളവരില്ല ആ സിനിമയിൽ അഭിനയിക്കാൻ ആരും തയ്യാറല്ല അതിൻ്റെ തിരക്കഥ എഴുതാൻ തയ്യാറില്ല തിരക്കഥയെ പറ്റി ആലോചിക്കാൻ പോലും പേടിയാണ് അപ്പോൾ ഈ ജോലിയെല്ലാം ആർ എസ് എസ് എന്ന് വെച്ചാൽ ആർ എസ് എസ്കാർ ചെയ്തു അപ്പോൾ ഈ ടോട്ടൽ പിക്ചർ ഇല്ലാത്ത ആൾക്കാർ എടുത്ത് ചാടരുത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഹോസ്റ്റലിൽ പ്രസംഗം ചെയ്തു ഓ ചെയ്തു ചെയ്തു അത് അറിഞ്ഞു കാരണം നീ മാത്രമല്ല ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ആർ എസ് എസ് കാരനായിട്ടുള്ളത് നിനക്കറിയാത്ത ആർ എസ് എസ്കാർ അവിടെയുണ്ട് അവർ ഇപ്പം നിന്നെ പോലെ വാചകടിക്കാൻ കൂടില്ല നിൻ്റെ തുള്ളിച്ചാട്ടം പാട്ട് പരിപാടിയുണ്ടല്ലോ ഇതിലൊന്നും അവരെ കാണുന്നില്ല ബട്ട് ഡേ കണ്ടിന്യൂസ്ലി ഗിവ് ഇൻഫർമേഷൻ ട്രിവാൻഡ്ര എഞ്ചിനീയറിംഗ് കോളേജിൽ എന്ത് നടക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് നിരന്തരം തന്നുകൊണ്ടിരിക്കും എം ജി കോളേജിൽ എന്ത് നടക്കുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ എന്ത് നടക്കുന്നു ലോ കോളേജിൽ എന്ത് നടക്കുന്നു ഇതെല്ലാ ഇൻഫർമേഷനും റെഗുലർലി വരും അപ്പോൾ നിൻ്റെ ഈ പ്രസംഗവും സംഗതിയൊക്കെ ഒക്കെ ഞങ്ങളതിൽ ഇൻഫർമേഷനായിട്ട് വന്നു അപ്പോൾ ഭാസ്കർ പറഞ്ഞു ഏതായാലും എൻ്റെ യാത്രാ റൂട്ടിൽ ഉണ്ട് ഞാൻ തന്നെ നേരിട്ട് അതിനോട് പറയാം ഇത് പറയാനായിട്ടാണ് അദ്ദേഹം വന്നത് പിന്നെ ഭാസ്കർ റാവു പറഞ്ഞാൽ നീപിൻ്റെ അതിനപ്പുറം പോവില്ല ആ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞു പോവില്ല കാരണം ഭാസ്കർ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു ആജ്ഞയൊന്നുമല്ല ഈ ആനക്കാരൻ ആനയുടെ കാലിലൊരു വടി വയ്ക്കുമല്ലോ ഒരു വടി വെച്ചിട്ട് ആനക്കാരൻ എവിടെയെങ്കിലുമൊക്കെ പോകും പോയി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും ആന ആനങ്ങില്ല ഈ വടി താഴെ വീഴാതെ ആന ഇങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ നിൽക്കും ആനയ്ക്ക് അറിഞ്ഞുകൂടിയിട്ടില്ല ഈ വടിയെ ചൂട്ടിക്കളഞ്ഞിട്ട് നടന്നു പോകാം പോകില്ല ആന അതൊരു ഒരു മോറൽ അതൊരു ശിക്ഷ നടപടിയാണോ അല്ല ഭീഷണി ഇപ്പോഴത്തലാണോ അല്ല ആ വടിയിൽ ഒരു സ്നേഹമുണ്ട് ആനക്കാരനും ആനയും തമ്മിലുള്ള ഒരു സ്നേഹമുണ്ട് ഒരു ട്രസ്റ്റുണ്ട് ആനയുടെ പേര് ഗോപാലിൽ നിന്ന് വെക്കുക ഗോപാലാ നീ എന്നെ ചതിക്കരുത് ഇതാ ഗോപാലിന് കാലു ചൊറിയുമ്പോൾ തുമ്പിക്കൈ കൊണ്ട് ഈ വടി മാറ്റിയിട്ട് മറ്റേ കല് കൊണ്ട് ചൊറിയും എന്നിട്ട് ഈ വടി പിന്നെ അവിടെ തന്നെ വെക്കും കണ്ടിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ഉള്ള ഈക്വേഷൻസൊക്കെയാണ് അപ്പം ഭാസ്കർ റാവുജി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പോവില്ല ആ അത്രയധികം ട്രസ്റ്റുണ്ട് അതെന്തുകൊണ്ട് ഈ നിർദ്ദേശം വന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനുശേഷം ഞാൻ ഒരു സാഹസിക പ്രവർത്തിക്കും വാക്കുകൊണ്ട് പോലും ഇറങ്ങിയിട്ടുമില്ല അൺലെസ് ഐ ഗെറ്റ് സം ഇൻസ്ട്രക്ഷൻ അപ്പോഴത്തേക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കാലം ഇങ്ങനെ പോവില്ല ഈ പറഞ്ഞ ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞു അടിയന്തരാവസ്ഥ പിൻവലിച്ചു ഇന്ദിരാഗാന്ധി തോറ്റ വാർത്ത ഞങ്ങൾ ഹോസ്റ്റലിൽ അറിയുന്നത് വെളുപ്പിനെ ഒരു നാല് മണിക്കാണ് അന്ന് കമ്മ്യൂണിക്കേഷൻ ഇത്രയൊന്നുമില്ല ടി വി ഇല്ല റേഡിയോ മാത്രമേ ഉള്ളൂ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഒരുപാട് താമസിക്കും അങ്ങനെ രാത്രിയായി ഞാൻ ഉറങ്ങി ഒരു നാലര മണിക്ക് ആരോ ഒന്ന് വാതിൽ ശക്തിയായിട്ട് ചവിട്ടുന്നു അപ്പോൾ ഇതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് സമയത്തുള്ളൊരു സാധാരണ സംഭവമാണ് വെളുപ്പിനെ നാലരയ്ക്ക് ആരെങ്കിലും ചവിട്ട് എന്ന് പറയുന്ന ഒരു വിശേഷ സംഭവമല്ല അപ്പോൾ ഞാൻ വാതിൽ തുടങ്ങിയിട്ട് എന്താണ് ആ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഇന്ദിരാഗാന്ധി തൂറ്റു പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കോറിഡോറിൽ നിറച്ച് പിള്ളേരെ ഇറങ്ങിയിരിക്കുന്നു അതുവരെ പേടിച്ചിരുന്ന ആൾക്കാരെല്ലാം കോറിഡോറിൽ ഇറങ്ങിയിരിക്കുന്നു വലിയ ജാഥാ ബഹളമൊക്കെ നടത്തി ആദ്യം അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നു പിന്നെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നു പിൻവലിച്ചപ്പോൾ കുറേ പേരെ തുറന്നു വിടുന്നു എലക്ഷൻ കഴിഞ്ഞാണ് മിസ തടവ് കരെ വിടുന്നത് ഡിഇറുകാർ നേരത്തെ വിട്ടു അതോ അത് നേരെ തിരിച്ചാണോ എന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഒരുപാട് പേര് പത്തൊൻപത് മാസം തടവിൽ കിടന്നു കുറേ പേര് ഇരുപത്തൊന്ന് മാസവും തടവിൽ കിടന്നു അങ്ങനെയാണ് ഈ പത്തൊൻപതും ഇരുപത്തൊന്നും ആയിട്ട് മാറുന്നത് ഈ മാറിക്കഴിഞ്ഞ് നമ്മൾ എന്താ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലത്തെ അനുഭവമായിരുന്നു അന്നത്തെ അപ്പം അന്ന് മലയാളനാട്ടിൽ ഒ വിജയൻ ധർമ്മപുരാണം എഴുതി തുടങ്ങി അതിൻഫാക്റ്റ് ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് വരേണ്ടതായിരുന്നു അനൗൺസ് ചെയ്തിരുന്നു മലയാളനാട് വാരികയിൽ ഒ വി വിജയൻ്റെ ധർമ്മപുരാണം പക്ഷേ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഒ വി വിജയൻ്റെ കത്തിൻ്റെ ഫോട്ടോ കോപ്പി മലയാളനാട്ടിൽ എസ് കെ നായർ കൊടുത്തു അതിൽ പ്രിയപ്പെട്ട എസ് കെ കാലം നമ്മെ കടത്തി വെട്ടിയല്ല ധർമ്മപുരാണത്തിൻ്റെ പ്രസിദ്ധീകരണം തൽക്കാലം മാറ്റിവയ്ക്കാം സ്നേഹപൂർവം വിജയൻ അപ്പോൾ ഇത് കോൺഗ്രസ് ഭരണത്തിനെതിരെ നിശ്ചിതമായ വിമർശനമടങ്ങുന്ന ഒരു നോവലാണ് എന്ന് അതിൽ നിന്നും മനസ്സിലായി അതിൻ്റെ പ്രസിദ്ധീകരണം മാറ്റിവെച്ചു മാറ്റി വെച്ച് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടാണ് ധർമ്മപുരാണം തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ ഒ വിജയൻ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടെ മലയാള നാട്ടിൽ എഴുതി തുടങ്ങി ആഴ്ചയിലൊരിക്കൽ അതിലാണ് ഒ വി വിജയൻ ഒരു ഒരാരോപണം കാഷ്വലായിട്ട് അങ്ങ് എഴുതി അങ്ങ് പോകുന്നു അദ്ദേഹം എഴുതിയത് അടിയന്തരാവസ്ഥ കാലത്ത് ദേവറസും സഞ്ജയ് ഗാന്ധിയും തമ്മിൽ ഉണ്ടായിരുന്ന ഉടമ്പടി അതൊക്കെ അരാറെന്നോ മറ്റുമാണ് എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു ഇതിൽ ഗ്രൗണ്ട് ലെവലിൽ ഈ വടിത്തല്ലുകാരായ ആർ എസ് എസ്കാരുടെ തലത്തിലല്ല ആ അണ്ടർസ്റ്റാൻഡിങ് ഹയസ്റ്റ് ടോപ്പ് മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു അപ്പം ഞാൻ അതിലെൻ്റെ മനസ്സോടക്കി ഇത് എന്താ ഈ ഒ വിജയൻ ഇങ്ങനെ എഴുതാൻ കാര്യം ഒ വി വിജയൻ്റെ അഡ്രസ്സ് എൻ്റെ ഇല്ല അപ്പം ഞാൻ ഒ വി വിജയൻ കെയർ ഓഫ് മലയാള നാട് വാരിക കൊല്ലം ഞാൻ കത്തയേശു ഈ നിങ്ങളീ പറഞ്ഞ താഴെ തെലവിൽ വടിത്തല്ലുകാരനായ ഒരു ആർ എസ് എസ് കാരനാണ് ഞാൻ ഞാൻ അറിയാതെ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ എൻ്റെ സർസംഗത അല്ലെങ്കിൽ സഞ്ജയ് ഗാന്ധിയുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയണം അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങ് വ്യക്തമാക്കണം ഒരു വിധിയാവാൻ ഞാൻ തയ്യാറല്ല ഇത്രയധികം ചെറുപ്പക്കാരെ ഒരു മനുഷ്യൻ പറ്റിക്കുകയാണെങ്കിൽ അവരത് അറിയിക്കേണ്ട ധാർമ്മിക കടമ അങ്ങേക്കും അതുകൊണ്ട് അങ്ങേ ഈ കരാർ എന്തായിരുന്നു ഉടമ്പടി എന്തായിരുന്നു എന്ന് പബ്ലിക്കായിട്ട് വെളിപ്പെടുത്തണം ഇതായിരുന്നു കത്ത് വിജയൻ അതിന് മറുപടി തന്നില്ല വിജയൻ്റെ കയ്യിൽ ആ കത്ത് എത്തിയോ എന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ അത് മലയാളം കൊണ്ട് അരി ചവിറ്റുകൊട്ടേലിട്ടുക എന്തുമായിക്കോട്ടെ ഞാനത് എഴുതി തൻ വാസ്തവത്തിൽ അതിനൊരു മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഓ വിജയൻ അത്ര വലിയ കൊളോസൽ ഫിഗറാണ് ആ സമയത്ത് ഞാൻ ആൽപപ്രാണിയായ ഒരു ദരിദ്രവാസിയായ മനുഷ്യന് അതുകൊണ്ട് ഇറ്റ് വാസ് നെവർ റിപ്ലൈഡ് പക്ഷെ ഞാൻ ആ അത് ചോദിക്കാൻ എനിക്ക് തോന്നാനൊരു കാര്യമുണ്ട് ഈ ട്രാൻസ്പേരൻസി എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ഉസ്താദായിരുന്നു ദേവർശി ഒരു സാധനം ഒളിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ദേവസ്ജിക്കില്ല ഒരു സാധനം സംഘത്തിൻ്റെ സക്സസ്സിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്പെരൻസി എന്ന് ഉത്തരം പറയുന്നത് ദേവർശ്രീയായിരിക്കും വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദ സക്സസ് ഓഫ് ആർ എസ് എസ് ഇറ്റ് ഈസ് ട്രാൻസ്പെരൻസി ഇത് പിൽക്കാലത്ത് ഹരിയേട്ടനും പറഞ്ഞിട്ടുണ്ട് ഹരിയേട്ടൻ്റെ ഒരു ഫുൾ പേജ് ഇൻ്റർവ്യൂ മനോരമ പത്രത്തിൽ വന്നിരുന്നു ഹരിയേട്ടൻ്റെ പൂർണ്ണകായ ചിത്രമൊക്കെ ഉണ്ട് അതിൽ അതിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മനോരമക്കാരൻ ആർ എസ് എസിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് ഹരിയേട്ടൻ പറഞ്ഞു ട്രാൻസ്പെറൻസിയാണ് ഞങ്ങൾ വിജയം മാത്രമല്ല പരാജയവും പ്രവർത്തകരുമായിട്ട് ആലോചിക്കും തുറന്ന് സമ്മതിക്കും ശരി നമ്മൾ പരാജയപ്പെട്ടു അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നോക്കുക അപ്പോൾ ദേവർശി അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പരാജയപ്പെടുമ്പോൾ പരാജയത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ വിലയിരുത്തരുത് സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് പരാജയത്തെ വിലയിരുത്തണം ഇപ്പോൾ മോദിക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ എത്ര പേരാണ് മോദിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഈ പരാജയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സിദ്ധാന്തം തെറ്റിപ്പോയി നിങ്ങളുടെ ലക്ഷ്യം തെറ്റിപ്പോയി ഹിന്ദുത്വ ഈസ് റോങ് സി ഇതിവിടെ ചിലവാകില്ല ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ അതുകൊണ്ട് യു ഹാവ് ടു ഗോ ടു എന്താ ഡ്രോയിങ് ബോർഡ് അതാണ് ഇംഗ്ലീഷിലെ ഗോ ബാക്ക് ടു യുവർ ഡ്രോയിങ് ബോർഡ് ആദ്യം മുതൽ പടം വരച്ച് തുടങ്ങുക ഇങ്ങനെയൊക്കെ പറയും ഇത് ചെയ്യരുതെന്ന് അന്ന് തന്നെ ദേവ്രസ് പറഞ്ഞിരുന്നു സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വേണ്ടത് നോക്കാൻ അല്ലാതെ പരാജയപ്പെട്ടതിൽ നിന്നുകൊണ്ട് സിദ്ധാന്തം എവിടെയാ തെറ്റിയതെന്ന് പിന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല യു വിൽ സ്റ്റാർട്ട് കോംപ്രമൈസിങ് ഓൺ യുവർ കോർ വാല്യൂസ് സോ സ്റ്റാൻഡ് ഓൺ ദ കോർ വാല്യൂസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വൈ യു ഫെയിൽഡ് വെയർ യു ഫെയിൽഡ് ഹൗ യു ഫെയിൽഡ് വാട്ട് ഈസ് ദ റീസൺ ഫെയിലുവറിൻ്റെ കാരണങ്ങളാണല്ലോ അത് സിദ്ധാന്തം മോശമാണെന്നുള്ള പ്രിസെൻഷൻ പാടില്ല സോ അങ്ങനെ ചിന്തിക്കുന്ന ദേവർശ്രീ ഒരിക്കലും സഞ്ജയ് ഗാന്ധിയുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റിന് പോവില്ല ബട്ട് ദേവർശ്രീ കത്തെഴുതി എന്നുള്ളത് അന്ന് തന്നെ പത്രങ്ങളിലൊക്കെ വന്നതാണ് ദേവർശിയുടെ കത്തിൻ്റെ ഫുൾ ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലോ മറ്റോ അടിച്ചു വന്നു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അതിൽ പറഞ്ഞു ഐ ആം അസ്റ്റോണിഷ്ഡ് ദാറ്റ് യു ഹാവ് പ്രൊഹിബിറ്റഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആർ എസ് എസ് എന്തിന് ആർ എസ് എസിനെ നിരോധിച്ചു എനിക്ക് മനസ്സിലാകുന്ന അത്ഭുതം തോന്നുന്നു ഇന്ദിരാഗാന്ധി അന്ന് പുറത്തിറക്കിയ ഡോക്യുമെൻറ്റ് ഇരുപതിനെ പരിപാടിയായിരുന്നു അപ്പോൾ രാഷ്ട്ര രാഷ്ട്രനിർമാണത്തിനായിട്ട് ഇരുപതിന് പരിപാടികൾ അതിനെ ഇരുപത് ഇത്തിരി ഇട്ട നിലവിളക്ക് എന്നൊക്കെ എനിക്ക് പ്രിയപ്പെട്ട പാലാ നാരായണൻ നായർ മഹാകവി അദ്ദേഹം എഴുതിയിരുന്നു അദ്ദേഹം എഴുതിയ ഏറ്റവും മോശപ്പെട്ട എന്നാൽ ഭരണാധികാരിയെ പുകഴ്ത്തുന്ന ഒരു കവിതയായി പോയി അത് എന്നാലും അദ്ദേഹം എഴുതിയിരുന്നു അത് അപ്പോൾ ഈ ഇരുപതിന് പരിപാടിയിൽ ഒന്നിന് പോലും ആർ എസ് എസ് എതിരല്ല കാരണം അതൊക്കെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള പരിപാടികളാണ് എനിക്ക് ഓർമ്മയുണ്ട് അതിലൊരെണ്ണം ലോറികൾക്ക് ദേശീയ പെർമിറ്റ് നൽകും നാഷണൽ പെർമിറ്റ് ലോറി അത് അന്ന് അടിയന്തരാവസ്ഥയിൽ വന്നതാണ് അപ്പോൾ ലോറിക്ക് ദേശീയ പെർമിറ്റ് കൊടുക്കുന്നതിൽ ആർ എസ് എസിനെന്താ മാത്രമല്ല ആർ എസ് എസ് അതിനെ പിന്താങ്ങ് ദേശീയമാക്കണം എല്ലാവർക്കും എവിടെയും സ്വതന്ത്രമായിട്ട് കയറുപ്പെന്നുള്ള പെർമിറ്റ് കൊടുക്കുക ഇപ്പം കേരളത്തിൽ തന്നെ കണ്ടില്ല ആ റോബിൻ ബസ് എന്നൊക്കെ നാഷണൽ പെർമിറ്റ് കൊടുത്തതാണ് ആ അയാൾ ഓടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേരളം വേറെ ഇത് കേരളമാണെന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിക്കുക ഇതൊരു നല്ല സ്വഭാവമില്ല അപ്പോൾ ബേസിക്കലി ഇന്ദിരാഗാന്ധി പുറത്തിറക്കിയ പരിപാടികളിൽ ഒന്നിനു തന്നെ ആർ എസ് എസ് എതിരില്ല പിന്നെ നിങ്ങളെന്തിനാണ് ഞങ്ങളെ നിരോധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ നിരോധനം പിൻവലിക്കണം ഇത് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ ചെയ്യേണ്ടതല്ലേ ഒരു ഗവണ്മെൻറ്റ് ബൈ നോട്ടിഫിക്കേഷൻ നിങ്ങളെ നിരോധിക്കും നിരോധിക്കുമ്പോൾ അതിന് തക്കതായ കാരണം കാണുന്നില്ല വാട്ട് ഈസ് ദ റീസൺ വൈ യു ഷുഡ് വി വിൽ കോപ്പറേറ്റ് വിത്ത് യു ഫോർ ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഇത് പറഞ്ഞതിന് അതൊരു ഒരു കരാറോ അല്ലെങ്കിൽ ഉടമ്പടിയോ സൂത്രത്തിന് ഞങ്ങളുടെ നിര എന്നിട്ട് ഇന്ദിരാഗാന്ധി എന്ന നിരോധനം നീക്കിയോ ആർ എസ് എസിൻ്റെ പുറത്ത് ഇല്ലല്ലോ സപ്പോസ് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു നിക്കുക ആ ഉടമ്പടിയുടെ പുറത്ത് നിരോധനം നീക്കിയിരുന്നെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് സംശയിക്കുമായിരുന്നു ഇത് ചെയ്തില്ല പത്തൊൻപത് മാസം കഴിഞ്ഞു ആ കുറച്ച് പേരെ പുറത്ത് വിട്ടു ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞാണ് വേറെ കുറച്ച് പേരെ വിട്ടത് എൻ്റെ ഒരു റിലേറ്റീവിന് ഓർമ്മയുണ്ട് പുള്ളി ജയിലിൽ നിന്ന് വന്നപ്പോൾ ഇരുപത്തൊന്ന് മാസത്തെ താടിയുണ്ടാ മനുഷ്യൻ താടി പഠിക്കുകയില്ല എന്ന് തീരുമാനിച്ചു ട്വൻറ്റി വൺ മന്ത്സ് ഇങ്ങനെ നീണ്ട് സിക്ക് കാരനെ പോലെ അതിലും താഴെ പോയി അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഉവീജിനെ പറ്റിയുള്ള ഒരാളിങ്ങനെ കാഷ്വൽ റിമാർക്കായിട്ട് അങ്ങനെ പറഞ്ഞതിന് ശരിയായില്ല എന്ന് ഇന്നും ഞാൻ കരുതുന്നു ബട്ട് പിൽക്കാലത്ത് വിജയൻ തന്നെ ഒരു ഹിന്ദുത്വ ധാരയിലേക്ക് ചിന്ത മാറ്റി ആ ചിന്താ വാസ്തവത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് താൽക്കാലികമായ ഒരു മാറ്റം അങ്ങോട്ടുണ്ടായി പിന്നെ തിരിച്ച് ഒറിജിനലിലേക്ക് വന്നു മനുഷ്യനല്ലേ ആൻഡ് ഹ്യൂമൻ ഈസ് ഓൾവെയ്സ് ഇവോൾവിങ് അപ്പോൾ അങ്ങനെ ഈ രഹസ്യ ഉടമ്പടി എന്ന് പറയുന്നത് ദേവസ്വ ചെയ്യുന്നൊരു കാര്യമല്ല ഹീ വാസ് ട്രാൻസ്പേരൻറ്റ് ടു ദിസ് എക്സ്റ്റെൻ്റ് ദാറ്റ് നമ്മളുടെ ഹെഡ്ഗേവർ ജന്മശതാബ്ദിയുണ്ടല്ലോ അതിനു വേണ്ടി പണം പിരിച്ചിരുന്ന ഒരുപാട് പ്രോജക്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതിന്ന് കുറച്ച് പൈസ കുറച്ച് പൈസ കോടികളാണ് കേട്ടോ കാണുന്നില്ല എന്നൊരു ഒരു വർത്തമാനം ഇങ്ങനെ അപ്പോൾ ആർക്കും ആർക്കും ഇങ്ങനെ ചെവിയിൽ പറയും ഇങ്ങനെയൊക്കെയാണ് അഞ്ച് കോടിയാണ് എട്ട് കോടിയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ദേവർ ചി ഇവിടെ വന്നു ആലുവയാണെന്നെനിക്ക് ഓർമ്മ അപ്പോൾ ഒരു സ്വയം സേവന അദ്ദേഹം ഇപ്പോൾ ഇല്ല കൊച്ചെണ്ണൻ എന്ന് പറയും സദാനന്ദൻ പിള്ള കൊച്ചണ്ണൻ എണീറ്റെന്ന് ചോദിച്ചു ബൈട്ടിൽ ദേവർച്ചി ഇങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താ അതേ റിച്ച് പറഞ്ഞു എന്തായാലും സംശയം നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആ കാഴ്ച പോയി കുറച്ച് പോയി അത് ഉത്തർപ്രദേശിലെ ഒരു സഹകരണ ബാങ്ക് നമ്മുടെ സ്വയം സേവകർ നടത്തുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു പൈസ കളക്ട് ചെയ്തുകൊണ്ടല്ലോ കയ്യിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്യുകയും ചെയ്യാം ഞങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ആകുന്നു അപ്പോൾ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് കിട്ടും ആ ബാങ്ക് എന്തോ കാരണമെച്ചാൽ പൊളിഞ്ഞു പോയി കുറേ കാശം അതിൽ പോയി അപ്പം ഞാൻ അന്ന് മൊറോപ്പാന് ഇംഗ്ലേജിയുള്ള കാലമാണ് മൊറോപ്പന്തിന് ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ മൊറോപ്പന്ത് പറഞ്ഞു കുറച്ച് പൈസ കിട്ടും ഒരു നാല് കോടിയോളം കിട്ടും ബാക്കി കുറച്ച് രണ്ട് മൂന്ന് കോടി പോയെന്ന് വരും ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ദാറ്റ് പ്രോസസ്സ് ഈസ് ഗോയിങ് ഓൺ അവർ മനഃപൂർവ്വം ചെയ്തതല്ല അങ്ങനെ സംഭവിച്ചതാണ് അതോടെ ഇപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി ഈ പരദൂഷ്ണം പോലെ ഇങ്ങനെ ചെവിക്ക് ചെവി പറയുന്ന പരിപാടിയുടെ ആവശ്യമില്ല ഇറ്റ്സ് ഗോൺ അപ്പോൾ കൊച്ചനും പറഞ്ഞു ആ കാശൂടെ ഞങ്ങൾ പിരിച്ചു തരണം അതും പിരിച്ചു തരാം വി ആർ റെഡി ശരി പോയി നഷ്ടപ്പെട്ടു അവർ മനഃപൂർവ്വം ചെയ്തല്ലോ ഇപ്പം ഈ രീതി ഇത്രയധികം ട്രാൻസ്പെരൻ്റ് ആയിരുന്നു ദേവർശി ഇത്രയധികം സാധാരണ ഒരു സംഘടനയിലും അത് പറയില്ല ഇല്ല പൈസ ഒന്നും നഷ്ടപ്പെട്ടൊന്നുമില്ല എല്ലാത്തിനും കണക്കും ഇതൊക്കെയുണ്ട് ആർക്കാ സംശയം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പേടിപ്പിക്കുമല്ല ഇതങ്ങനെയൊന്നുമല്ല അപ്പോൾ ദേവർശ്രീജിയോട് ഒരു സ്വയം സേവൻ ബീഹാറിൽ പട്നയിലെ ഒരു ബൈടെക്കിലാണ് സ്വയം സേവനം ചോദിച്ചു സംഘത്തിന് ഒരു ഭരണഘടന ഉണ്ടോ അപ്പോൾ ദേവർശി ഹരിയേട്ടനും ഉണ്ട് അപ്പോൾ ഹരിയേട്ടൻ അഖില ഭാരതീയ ബൗദ്ധിക് പ്രമുഖാണ് അപ്പോൾ ഹരിജി നമുക്കൊരു ഭരണഘടനയുണ്ടോ അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു ഉണ്ട് എവിടെ ഉണ്ട് അത് മഹൽക്കാരയലത്തിലുണ്ട് ആ മഹൽക്കാരത്തിലുണ്ട് കേട്ടോ പോയി വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ഇയാള് ഇരുന്നു ഇരുന്നപ്പോൾ ദേവർശ്രീ പറഞ്ഞു ഇരിക്കാൻ പറട്ടെ നിക്ക് എവിടെയാണ് സ്ഥലം അപ്പോൾ അയാൾ ബീഹാറിലായുള്ള സ്ഥലം പറഞ്ഞു എത്ര പേരുണ്ട് മൂന്ന് സഹോദരന്മാരുണ്ട് അച്ഛനുണ്ട് അമ്മ മരിച്ചുപോയി അപ്പോൾ മൂത്ത സഹോദരന് കൃഷി കാര്യം മറ്റേ ആൾക്കെന്തോ ജോലിയുണ്ട് ഈ ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ അച്ഛൻ വീട്ടിൽ ഈ നിങ്ങൾ മൂന്ന് സഹോദരന്മാർക്കായിട്ട് വീതം വെച്ചിട്ടുണ്ടോ ഉണ്ട് ദേവ്രശി എന്തോ എഴുതി വെച്ച് രജിസ്റ്റർ ചെയ്തെന്നൊക്കെ പറഞ്ഞു അതവിടെ വീട്ടിലെവിടെയോ ഭദ്രമായിട്ട് അലമാരിക്കുള്ളിൽ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്താ അത് നോക്കാത്തത് ഓ അതെന്ത് നോക്കാനാ അത് അച്ഛൻ അത് വേണ്ട ബലി ചെയ്ത് കാണും അതൊന്നും പ്രശ്നമില്ല ച്ച് പറഞ്ഞു ഇതുപോലെയാണ് സംഘത്തിൻ്റെ ഭരണഘടന ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ആ ഇരിപ്പുണ്ട് കാരണം അത് മുത്തച്ഛനെ ഉണ്ടാക്കിയതാണ് ഏ അത് പുള്ളി അതൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി കാണുവോ അതിന് അവരെ ന്യായമായിട്ട് ചെയ്യും ഈ ധാരണയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഞാനതുകൊണ്ടാണ് ഞാൻ ഈ ഭരണഘടന വായിച്ചു നോക്കിയിട്ടില്ല ഞാൻ സർവസംഗ ജാലകമാണ് ഞാനിത് വായിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രംഗാരിയോട് ചോദിച്ചത് ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആശ്വാസമായി മഹൽക്കാരത്തിലിരിപ്പുണ്ട് ഈ ഭരണഘടന നിങ്ങൾ ഒരിക്കൽ പുറത്തെടുക്കും എപ്പോൾ ആർ എസ് എസ്സിനുള്ളിൽ കുടുംബകലഹം നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ എഴുതി വെച്ച ഡോക്യുമെൻറ്റ് പുറത്തെടുക്കും എപ്പോൾ നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ആ ഡോക്യുമെൻ്റ് എഴുതിട്ട് ഇത് തൻ്റെ വസ്തു നിങ്ങൾക്ക് പറയുന്നത് ഇതാണ് അൺലെസ് ദർ ഇസ് എ ഡിസ്പ്യൂട്ട് ദാറ്റ് ഡോക്യുമെൻ്റ് ഡസ് ഇൻ ഹാവ് ഇൻ വാല്യൂ അതുപോലെ സംഘത്തിനുള്ളിൽ വാഞ്ചുമ്പം വലിയ മുഴക്കം സംഘജാലകൻ കാര്യവാഹകനെ തള്ളിക്കളയും ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്ത് ഒരുപക്ഷെ കെ എസ് കുന്തംകുറൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭരണഘടന ആരെങ്കിലും വലിച്ച് പുറത്തെടുത്ത് വായിക്കാനൊക്കെ തുടങ്ങുന്നവർ അതുവരെ അതിനൊരു പ്രസക്തിയില്ല ഇല്ലതാനും കാരണം ഈ നെഹ്റുവിൻ്റെ കാലത്ത് സംഘത്തെ നിരോധിച്ചപ്പോൾ അന്നാണ് ഈ ഭരണഘടന ഉണ്ടാക്കുന്നത് പുറത്തിനിന്ന് ആൾക്കാർ എഴുതി ഉണ്ടാക്കി ജയിലിൽ ഗുരുക്ക് കൊടുത്ത് ഗുരുജി ഓക്കേ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊണ്ടു കൊടുക്കീരട്ടെ എന്ന് പറഞ്ഞ ചെയ്തതാണ് അപ്പോൾ ഈ ദേവ്രശിയുടെ അന്നത്തെ ഹരിയേട്ടനാണ് പിന്നീട് തന്നെ കൊടുക്കുക ഈ സംഭവം മൊത്തം പറയുന്നത് അപ്പോൾ ഹരിയേട്ടനോട് ദേവറശി പറഞ്ഞു ഈ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ പോരാ ചോദ്യകർത്താവിന് മറുപടി പറയണം കാരണം ആ ബൈക്ഷങ്കിൽ ഇയാൾ ഭരണഘടന ഉണ്ടോ ചോദിച്ചു ഉണ്ട് മഹൽ മഹൽക്കാര്യത്തിൽ ഇരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അയാളിരുന്നു അയാളുടെ മനസ്സിലും മറ്റ് സ്വയം സേവകരുടെ മനസ്സിലും ഒക്കെ ഒരു ചോദ്യം വരും ഇതെന്താണ് നമ്മൾ ഈ ഭരണഘടന പോപ്പുലറാക്കുക അത് വായിച്ച് കേൾപ്പിക്കുക അത് സംഘത്തിൽ വായിക്കേണ്ടതല്ലേ എല്ലാവർക്കും ഓരോ കോപ്പി നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കിടക്കും അവരുടെ ഒരു മര്യാദ വെച്ചും ആ വിഷയം വെറുതെ വരച്ച് നീട്ടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മറ്റ് സ്വയംസേവകർ നിശ്ശബ്ദരായിട്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കണ്ടേ ഈ സ്വയംസേവകൻ്റെയും ഉള്ളിൽ ചോദ്യം ഉണ്ടാവും കാര്യമൊക്കെ ശരി പക്ഷേ അത് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരേണ്ടതാണ് ആൾക്കാരെല്ലാം പോയി വായിച്ചു നോക്കും എന്നൊക്കെ പറയുന്നത് അത്ര ഒരു ശരിയല്ല ഇങ്ങനെയൊക്കെയുള്ള സംശയം ബാക്കി നിൽക്കും അതുകൊണ്ട് ഹരിജി ചോദ്യത്തിന് മറുപടി കൊടുത്താൽ പോരാ ചോദ്യകർത്താവിന് മറുപടി കൊടുക്കണം ഇത് പറയുമ്പോഴാണ് എല്ലാവർക്കും തൃപ്തിയാകുന്നത് വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർ എസ് എസ് ഇസ് നോട്ട് സോ ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഫോർ ആർ എസ് എസ് ഇറ്റ്സെൽഫ് ആർ എസ് എസിൻ്റെ ഭരണഘടന ആർ എസ് എസ് തന്നെ വായിച്ചു നോക്കാറില്ല അതിൻ്റെ കാര്യവും ഇല്ല ഇനി നാളെ ഒരു കാലത്ത് തമ്മിലടിയും സംഗതിയും വഴക്കുമൊക്കെ ആകുകയാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഈ സാധനം പുറത്തെടുക്കും അപ്പം ഇത്രയും ട്രാൻസ്പേരൻ്റായിട്ട് ഇത്രയും കാഴ്ചപ്പാടുള്ള ചോദ്യത്തിന് മാത്രമല്ല ചോദ്യകർത്താവിനും കൂടെ ഉത്തരം കൊടുക്കണം എന്ന് നിശ്ചയിക്കുകയും അത് മറ്റുള്ളവരെ കൊണ്ടു അങ്ങനെ തന്നെ ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യൻ അടിയന്തരാവസ്ഥയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക അൺലെസ് യു സോ ബ്രിങ് സം എവിഡൻസ് നത്തിങ് സാഹചര്യ തെളിവെങ്കിലും വരണ്ടേ ഇല്ല സകല ആർ എസ് എസ്സുകാരെയും സമരത്തിനിറങ്ങിയവരെ മുഴുവൻ ഇറങ്ങാത്തവരെ അവരുടെ കാര്യമാണ് മഹാകഷ്ടങ്ങൾ വാസ്തവത്തിൽ ഈ സത്യാഗ്രഹ സമരത്തിനുമൊക്കെ പോയി തല്ലുകൊണ്ട ഒരു വിഭാഗമുണ്ട് തല്ലുകൊള്ളാതെ ജയിൽ അറസ്റ്റ് ചെയ്തു ജയിലിലാണ് ഇങ്ങനെയുള്ളവരും ഉണ്ട് പുറത്തുള്ളവരുടെ കാര്യം ഇവരുടെയൊക്കെ കുടുംബത്തിൽ നോക്കണം ചിലവിനും കൊടുക്കണം പൈസ എടുക്കണമൊക്കെ സ്ത്രീകളാണ് സ്ത്രീകളെ ഏൽപ്പിച്ചു കംപ്ലീറ്റ് ത്രൂ ഔട്ട് എമർജൻസി സംഘത്തിൻ്റെ ഫൈനാൻസ് കൈകാര്യം ചെയ്ത സ്ത്രീകളാണ് പുരുഷന്മാരെ പിടിച്ചോണ്ട് പോകാമെന്നുള്ളത് അതിനെ പത്ത് പൈസ അവരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടില്ല ഇങ്ങനെ ഈ സിസ്റ്റം നടത്തിക്കൊണ്ടുപോയി അതേസമയം ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഒറിജിനൽ സിസ്റ്റത്തിലേക്ക് വളരെ സ്മൂത്തായിട്ട് ട്രാൻസിഷൻ നടക്കുകയും ചെയ്തു ജയിലിൽ കിടക്കുന്നവരുടെ വീടുകൾ മുഴുവൻ അന്ന് അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ആവുന്ന പോലെ അവരും സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള പൈസ കൊടുക്കാനൊന്നും സംഘത്തിൻ്റെ കയ്യിലില്ല ബട്ട് പൈസ വേണ്ടവർക്ക് പൈസ കൊടുത്തു ചിലർക്ക് കൊടുക്കും തികയാതുകൊണ്ട് പുറത്ത് ഈ പിടിക്കപ്പെടാതെ ഈ ആക്ടിവിറ്റി നടത്തിയവർ അസാമാന്യമായ ധീരന്മാരാണ് കാരണം ഈ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല തല്ലുകയാണെങ്കിൽ തല്ലുകൊള്ളണം ശരി അതൊരു വല്ലാത്ത അനുഭവമാണ് ബട്ട് സ്റ്റിൽ യു ഹാവ് നോ ഡ്യൂട്ടീസ് ബിക്കോസ് യു ആർ ഇൻസൈറ്റ് പുറത്തുള്ളവൻ പിടിക്കപ്പെടാതെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഈ ജോലികൾ മുഴുവൻ ചെയ്യണം ജയിലിലുള്ളവനെ സഹായിക്കണം ജയിലിൽ വേണ്ട കാര്യങ്ങൾ എന്ന് നോക്കണം ജയിലിലെ അവൻ്റെ മർദ്ദനം എങ്ങനെയെങ്കിലും നിർത്തി എന്ന് നോക്കണം അതിന് പോലീസുകാരൻ്റെ വീട്ടിൽ പോയിട്ട് പോലീസുകാരൻ്റെ അമ്മാവനോ അപ്പൂപ്പനോ ഒക്കെ ഇങ്ങനെ തല്ലരുതെന്ന് പറയണം അപ്പോൾ അവർ പോലീസുകാരോട് പറയും എടാ ദ്രോഹിക്കരുത് കേട്ടോ അറിയിപ്പും ഇയാളുടെ തല്ലി നിൽക്കും ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാട് ഈ പുറത്തുള്ളവരാണ് ചെയ്തുകൊണ്ടിരുന്നത് അകത്തുള്ളവരുടെ നമ്മളെ ഈ കൊച്ചു സേതുവേട്ടൻ എന്ന് വിളിക്കുമല്ലോ മീഷ കൊച്ചു സേതുവേട്ടൻ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായി അറസ്റ്റിലായി കൊച്ചു സേതുവേട്ടന് സുഖമില്ല കൂടുതൽ ആശുപത്രിയിലായി കോഴിക്കോട് ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ കിടന്നു ഒരു പോലീസുകാരൻ കാവിലുണ്ട് ഈ പോലീസുകാരൻ്റെ അമ്മയോ അച്ഛനോ ആരോ മരിച്ചുപോയി അപ്പോൾ പോലീസിലെ അനുസരിച്ച് പെർമിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു എന്നു പറഞ്ഞാൽ നത്തിങ് അത്യുണ്ടോ വേറൊരു റീപ്ലേസ്മെൻറ്റ് വന്നാലേ നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ റീപ്ലേസ്മെൻറ്റ് വരാൻ രണ്ട് മൂന്ന് ദിവസം കഴിയും അപ്പോഴത്തേക്ക് ഈ ശവദാഹം തീർന്നിരിക്കുക അന്നത്തെ കാലത്ത് മോർച്ചറിയിൽ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടില്ല ഇയാൾ ആ കൂടെ വിഷുനായി ഇപ്പം കൊച്ചു കേട്ടും ചോദിച്ചു എന്താ ആ കൂടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് എന്ന് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ എന്ത് ചെയ്യും അറിയിപ്പ് എനിക്ക് കിട്ടി പോലീസ് സ്റ്റേഷനിൽ വയർലെസ് വന്നു ആ വയർലെസ് ഇൻഫർമേഷൻ ഇയാളെ ഹോസ്പിറ്റലിൽ വന്ന് വേറൊരു പോലീസുകാരനെ അറിയിക്കുകയും ചെയ്തു കൊച്ചു ചേട്ടൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരിക ഞാനിവിടെ നിന്നുണ്ടാവും സേതുമാധവനെ വിശ്വസിക്കാമോ എന്നെ വിശ്വസിക്കാമോ ഞാനെങ്ങും പോവില്ല എൻ്റെ കരിയറും ജീവിതവുമാണ് സേതുമാധവൻ്റെ കയ്യിൽ ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് വന്നത് ഞാനിവിടെ നിന്നിട്ട് പോകാൻ പോകുന്നില്ല ഐ വിൽ ബി ഹിയർ നിങ്ങൾ പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വന്നാൽ മതി സർക്കാരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഈ പോലീസുകാരൻ പോയിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് കട്ടിൽ ചെയ്തവട്ടം കണ്ടപ്പോൾ ആശ്വാസം ആശ്വാസമായി അതാണ് ആർ എസ് എസ് ഇതിനുള്ളിൽ തന്നെ ഇതിനുള്ളിൽ പോലും സത്യസന്ധത എന്ന് പറയുന്നത് ടു ദ കോർ പാലിക്കുന്നു ആ പോലീസുകാരനെ കുഴപ്പത്തിലാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ അയാൾ പോയ പിന്നാലെ സെട്ടന് ഇറങ്ങി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയ ആരല്ല പക്ഷേ ചെയ്യില്ല ഹി ഡിഡ് നോട്ട് ട്രൈ ടു എസ്കേപ്പ് ത്രൂ ദാറ്റ് റൂട്ട് കാരണം എണീറ്റ് പോയി കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം തീർന്നു അതോടെ ഒരു ആർ എസ് എസ് കാരനെ രക്ഷപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം ചെയ്തു അത് ഇതൊക്കെയുള്ള കഥകളായിട്ട് അയാളുടെ കരിയർന്ന് ജീവിതം നഷ്ടപ്പെടും അപ്പോൾ അതായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ പോലും ഈ പ്രിൻസിപ്പിൾസ് മാറ്റാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ആർ എസ് എസ് അതാണ് ഈ ദേവറെസ്ജി പറഞ്ഞത് ഒരിക്കലും പ്രിൻസിപ്പിൾസ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റാനായിട്ട് കഷ്ടപ്പെടുത്തരുത് നിങ്ങൾ പരാജയപ്പെട്ടു ഒന്ന് വരും ആ പരാജയം വിലയിരുത്തിയാൽ മതി സിദ്ധാന്തം വിലയിരുത്തരുത് സിദ്ധാന്തം വിലയിരുത്താനുള്ളതല്ല സിദ്ധാന്തം എത്രയോ കാലം ഈ എത്രയോ മഹർഷിമാർ എത്രയോ പേര് ഒക്കെ അവരെയൊക്കെ ചേർന്നുണ്ടാക്കിയതാണ് സനാതനധർമ്മം എന്ന ഒരു സിദ്ധാന്തം ഈ സിദ്ധാന്തം തെറ്റാണോ നിടക്കിടയ്ക്ക് മാന്തി നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ട് അതിൻ്റെ കാരണം അന്വേഷിക്കുക ഒരിക്കലും പരാജയത്തിൽ നിന്ന് സിദ്ധാന്തത്തെ വൈസ വയസ്സവേഴ്സ സിദ്ധാന്തത്തിൽ നിന്ന് പരാജയത്തെ വിലയിരുത്തുക അപ്പോൾ ഇതെല്ലാം അടിയന്തരാവസ്ഥ നമുക്ക് നൽകിയ പാഠവുമാണ് അടിയന്തരാവസ്ഥ ഹൊറബിൾ തിങ് ടു ബി പെർപ്പട്രേറ്റഡ് ഔൺ ദ നേഷൻ ബട്ട് ഈവൻ ദ ഹൊറിബിൾ തിങ് വില് ഗിവ് യു എ ലെസൺ എ വാല്യൂബിൾ ലെസ്സൺ ഹൗ ടു ഫൈറ്റ് ഹൊറിബിൾ തിങ്സ് എന്നുള്ളതിൻ്റെ ഒരു വലിയ മാതൃകയാണ് അടിയന്തരാവസ്ഥയിലെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം അത് ചെയ്തവരിൽ പലരും മരിച്ചുപോയി ഇപ്പോഴും കുറേ അധികം പേർ ജീവച്ഛമമായിട്ട് കഴിയുന്നവരുണ്ട് വലിയ തരക്കേടില്ലാതെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയവരുണ്ട് വളരെ സേഫായിട്ട് ജീവിച്ച എന്നെ പോലുള്ളവരുണ്ട് സർപ്രൈസിംഗ്ലി ഞാൻ പറയാണ് ഈ എൻ്റെ അമ്മാവിൻ്റെ വീട് വരെയൊക്കെ വന്ന് അറസ്റ്റ് നിന്നു ഞാനും അച്ഛനും വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാം പക്ഷേ സംഭവം ബി വേറെ നോട്ട് ഇൻ ദ ലിസ്റ്റ് ബി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയി അതേസമയം ഈ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ ആക്ടിവിറ്റീസിനൊന്നും പോയില്ല പോകണം എന്ന് പറയുന്നവരെ പോകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് എനിക്ക് പറ്റി നേരിട്ടുള്ള അനുഭവങ്ങൾ ഇതൊക്കെയാണ് പിന്നെ മേ ബി കൂടുതൽ ചോദിച്ചാൽ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓർമ്മകളല്ലേ ചരിത്രമല്ലേ